എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാണ്ട് ഞാൻ എവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ ഒരു ചർച്ചാ വിഷയമാണ് നിങ്ങളുടെ ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതാണ്ട് ഇത് കണ്ടല്ലോ, മിനിയേച്ചർ കൊണ്ട് അതായത് നമ്മുടെ ഉത്സവ ഫ്ലോട്ടുകൾ, ഞങ്ങളുടെ കൊല്ലംകാരുടെ സ്വന്തം ഉത്സവ ഫ്ലോട്ടുകൾ ഉണ്ടാക്കി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി അല്ലേ. മിനിയേച്ചർ അത് തന്നെ ഫ്ലോട്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഫ്ലോട്ട് തന്നെ ആണല്ലേ. അതൊരു കൊച്ചത് ഉണ്ടാക്കേണ്ട കിട്ടിയതല്ലേ. അപ്പൊ മിനിയേച്ചർ ഉണ്ടാക്കി, ചെറിയൊരു വാക്ക് മതി കഴിയുന്നു പോകാൻ. അതെ അതെ. അപ്പൊ ഫ്ലോട്ടിന്റെ കാരണം ഞാനിതിപ്പോ മിനിയേച്ചർ നമുക്ക് പറയാൻ വേണ്ടി തോന്നുന്നില്ല, കാരണം ഇത് ഒറിജിനൽ. നിങ്ങൾ പറയും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് മിനിയേച്ചർ ആണെന്നായിരിക്കും മനസ്സിലാവും. അതെ 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 അതെ. അപ്പൊ അതാണ് പറഞ്ഞത്, ഫ്ലോട്ടിന്റെ മിനിയേച്ചർ ഉണ്ടാക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയ ഒരു അണ്ണൻ അജിനണ്ണൻ. അപ്പോൾ ഞാനിങ്ങനെ മെനഞ്ഞാന്ന് വിളിച്ചായിരുന്നു, മെനഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു അണ്ണ ഇങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്യണം, നമ്മൾ ഒരുപാട് വീഡിയോ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ സാധാരണ ഒരാൾ ഇതിങ്ങനെ പറയുമ്പോൾ പറയടെ ഇനി വയ്യ. അപ്പോൾ അജിനണ്ണനോട് പറഞ്ഞപ്പോഴേ പറഞ്ഞു എടാ നീ പോലെ അതിനെന്താ ബാ എന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് നമ്മുടെ ഒരു ചേട്ടനെ പോലെ നമുക്ക് വെള്ളവും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വന്ന് നമ്മളങ്ങനെ ആ ഡ്രിങ്ക്സ് വേറെ വെള്ളമല്ല അവിടെയും പ്രശ്നമാണ് ഞങ്ങൾ ഡ്രിങ്ക്സ് ഇട്ട് തന്നെ കേട്ടല്ലോ. അതാ കേൾക്കുമ്പോൾ വേറെ വെള്ളമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഞാനും നല്ല നമ്മുടെ ചേട്ടനുണ്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ തുടങ്ങും. അപ്പം ഞാൻ കുറച്ചു നേരമായി വന്നപ്പോൾ തൊട്ടേ എനിക്കിത് കണ്ടു നിൽക്കാൻ കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ടെക്നിക്ക് പഠിക്കണം, ഇതെങ്ങനെ കാര്യങ്ങൾ. അപ്പം അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരും, ഇതിൻ്റെ വർക്കിംഗ് എല്ലാം കാണിച്ചു തരും. നമ്മൾ പല വീഡിയോയിലും ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് ഒന്നും അങ്ങനെ കാണിച്ചില്ലായിരുന്നല്ലേ. അപ്പം ഇതിൽ നമ്മൾ മാക്സിമം വർക്കിംഗും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം, നമുക്ക് ഓരോന്നേയും തുടങ്ങാം. എന്നാൽ ആദ്യത്തെ നമ്മുടെ ഫ്ലോട്ടിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. ഫ്ലോട്ടിൻ്റെ കഥയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്ലോട്ടിന് ഒരു വലിയ കഥ പറയുന്നുണ്ട്. അതെ അല്ലേ. വെച്ച് കഴിഞ്ഞാൽ ഇത് മഹാവീര ഹനുമാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോട്ടാണ്, ദേവാർട്സ് എന്ന് പറഞ്ഞ ടീമിൻ്റെയാണ്. കൊല്ലം ദേവാർട്സിൻ്റെ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളതെല്ലാം കൊല്ലം ഉള്ള ആൾക്കാർ തന്നെ. കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള മൊത്തം അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഇതിൻ്റെ ഈ ഒരു ഹനുമാന്റെ മേക്കിംഗ് വീഡിയോ ആയിരുന്നു നമ്മള് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അയച്ചത്. ഓ ആണല്ലേ. മേക്കിംഗ് വീഡിയോ വേണമായിരുന്നു ഇതിന്റെ എല്ലാം. മേക്കിംഗ് വീഡിയോ ഞാൻ യൂട്യൂബിൽ തെളിവ് വേണമല്ലോ നമ്മള് ചെയ്തേന്നുള്ളതിനെ. അപ്പൊ ഇത് ഇതിന്റെ മേക്കിംഗ് വീഡിയോ ആയിരുന്നു അയച്ചത്. ഇത് ഗോപിൻ ചിച്ചോറ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെയാണ്. പുള്ളിക്കാരനാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇതിനെ അയക്കെന്ന് പറഞ്ഞത്. പുള്ളിക്കാരനാണ് ശരി. ഇതിന്റെ മൂവിങ് എന്ന് വെച്ച് കഴിഞ്ഞാ ഇത് വായനക്കുന്നുണ്ട്. ഇതിന്റെ വായ ഇങ്ങനെ ഡയലോഗ് പറയുമ്പോ ഇങ്ങനെ. പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ കൈ മൂവ്മെന്റ് ഉണ്ട്. ഓക്കേ. എന്നിട്ട് ഇതിങ്ങനെ എഴുന്നേക്കുകയും ചെയ്യല്ലേ. ഏതാണ്ട് ഒരു 24 അടിയൊക്കെ പൊങ്ങുന്ന വലിയ ഹനുമാന്റെ പ്ലോട്ടാണ് നമ്മുടെ. ആ എനിക്ക് തോന്നുന്നു ഞാൻ ഉത്സവത്തിനൊക്കെ കണ്ടിട്ടുണ്ടോ. ഉത്സവത്തിന് ടെമ്പോയില് അത്രയും ഉയരങ്ങൾ പോകുന്നല്ലേ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആവും. ഇതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ. ഇതിന്റെ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് വരാം. പറയുന്നത് ബ്രഹ്മാണ്ട ഫ്ലോട്ട് തന്നെ അല്ലേ. ഇതൊരു ഗണപതിയുടെ ഫ്ലോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇച്ചിരി കൂടെ നല്ല ഹെവി ഐറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ആജി ആയുർ എന്ന് പറഞ്ഞ ഇത് അവരുടെയാണിത്. ആയുരുള്ള പഞ്ചമുഖ ഗണപതി എന്ന് പറഞ്ഞ ഫ്ലോട്ട്. ഓ ഓ. ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇതൊക്കെ ഇങ്ങനെ തെർമോകോൾ ആണ് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇത് ഇതിനകത്ത് ബോഡി ഉള്ള തെർമോകോൾ, ഇതെല്ലാം മറ്റേ സിലിക്കോൺ എന്ന് പറഞ്ഞൊരു സാധനം. അലൂമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് അവർ ഇടയ്ക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു സാധനം അടിക്കത്തില്ല, റബ്ബർ പോലത്തെ സിലിക്കോൺ. അത് മോൾഡ് അടിച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇത് ചെയ്തെടുക്കുക. അപ്പൊ അത്ര ഫിനിഷിംഗ് വരും അല്ലേ. ഫിനിഷിംഗ് വരും. വേറെ ഐറ്റം ഉണ്ട് കണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ കയ്യിലിരിക്കുന്ന ഉടുക്കൊക്കെ അടിക്കും. ഇതിനൊരു ഓപ്പറേറ്റർ വേണമല്ലേ. ഇതേണ്ടാ. ഓ ഉടുക്കൊക്കെ അടിക്കും. ശരി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് എണ്ണിക്കും. ഇത് എഴുന്നേക്കും. എല്ലാം എഴുന്നേക്കുന്ന ടൈപ്പ് തന്നെ. എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പം ഇത്രയാണ് വിശേഷങ്ങൾ. എന്റെ ബാക്ക് ഞാൻ നോക്കോട്ടെ, എനിക്ക് കാണണം ഒരു ആഗ്രഹം. ഈയൊരു സാധനമൊക്കെ നമ്മുടെ ഇതിലെ കൂടെ ഈ തുമ്പിക്കൈ അനങ്ങുന്ന അല്ലേ, ഇത് പെട്ടെന്ന് ഒരാൾ വന്ന് നോക്കുമ്പോ ഇത് എന്തൊക്കെയാന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും, ഒന്നും മനസ്സിലാവത്തില്ല. അവിടെ നോക്കിയാൽ മൊത്തം ടോയിൻ്റെ പരിപാടികളാണ്. ഇതുപോലെ ബാക്കിലെല്ലാം ബാക്കില് ഇതിലാണ് എണ്ണിക്കുന്നത്, ആ പൊക്കുന്ന ഹൈഡ്രോളിക് ചേരെടുത്തേക്ക്. ഹൈഡ്രോളിക് എന്നൊന്നും പറയാനൊന്നുമില്ല, നാടൻ രീതി. അതെ, ചെലവില്ലാത്ത രീതിയിൽ നമ്മൾ ഹൈഡ്രോളിക് സെറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ഈ ഫ്ലോട്ട് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉത്സവത്തിന് എനിക്ക് ഞാനീ പറഞ്ഞില്ലേ, ഞാനും കൊല്ലംകാരനായതുകൊണ്ട് കാണുമ്പോ എല്ലാവരും മുഖപരിചയമുണ്ട്. പിന്നെ അന്നാത്തക്കാരി ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് ഉത്സവ കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളിത് പെട്ടെന്ന് കാണുമ്പോ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഒരു ഉത്സവത്തിനൊക്കെ വന്നൊരു രീതിയാണ്. നമ്മുടെ ഈ കൊല്ലത്തുള്ള ഏത് കൊച്ചു പിള്ളേർക്കൊക്കെ ചോദിച്ചാൽ ഈ ഫ്ലോട്ടുകളിൽ എല്ലാം പേര് കാണാതെ പറയാതെ വയസ്സുള്ള നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അതിനൊരു ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി പയ്യന്മാര് ചേർന്നിട്ട്. അപ്പം അങ്ങനെ അവന്മാരെ ഒരു ഉത്സവ ഫ്ലോട്ട് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പൊ അതില് നമ്മളീ ടെലിഗ്രാമിൽ മെസ്സേജില് ഓരോ പടം ചോദിക്കത്തില്ലേ, പെട്ടെന്ന് വരുന്നില്ലേ, അതുപോലെയാണ് നമുക്ക് ഇന്ന ഒരു ഫ്ലോട്ടിന്റെ പടം വേണം. എവിടെ നടക്കാന്ന് അറിയത്തില്ല, അതൊക്കെ ഇങ്ങനെ ഒരു സംഭവത്തിൽ കുറെ പേരുണ്ട്, വർക്കേഴ്സും എല്ലാരും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ജെ ഡി ഗോവിന്റെ ഫ്ലോട്ടാണ്, ഫീമൻ എന്ന് പറഞ്ഞ ഫ്ലോട്ടാണ്. ഈ ദുശാസനം എന്ന് പറഞ്ഞ ആളുടെ ഹൃദയം എടുക്കുന്ന ഒരു രംഗമുണ്ട്, അതാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒക്കെ ഭയങ്കര സെറ്റ് സംഭവങ്ങളാണ് കിട്ടുന്നത്. ഇയാളെടുത്തു ഇങ്ങനെ ഹൃദയം എടുക്കും, ഇത് ഹൃദയം എടുത്തു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഹൃദയം വർക്കൊക്കെ ചെയ്യും. ഓ, ഇതാ ലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ ഇത് നമ്മളെ ചേരെടുത്തേന്ന് മനസ്സിലാകത്തില്ലേട്ടാണെന്ന് പറയുള്ളു. ഇത് പുള്ളിക്കാരനാന്നുണ്ടെങ്കിലേ വായനക്ക് കാര്യം പറയും നമ്മുടെ മറ്റേ ഡയലോഗ് വരുമ്പോഴേ ആ രീതിയിൽ കാര്യമെല്ലാം പറയുന്നല്ലേ. പുള്ളിക്കാരൻ ഫുള്ള് മൂവിങ് ആണ്, എന്താണോ ഇതിങ്ങനെ ഇങ്ങനെ താഴുമ്പോ ആ കൈയും തലയും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന രീതിയിലല്ലേ. മറ്റേതെല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് മറ്റേ ചിരിയൊക്കെ വരുമ്പോഴത്തേന് എന്തോ ഓർജിനാലിറ്റി കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ട്യൂൺ ഇട്ടേ. എനിക്കും ഇങ്ങനെ അങ്ങനെ ചില പാട്ടുകളൊക്കെ കിട്ടും അതിന്റെ മൂവിങ്ങും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇതെന്ന് പറയുന്നത് ബിജോയ് അണ്ണൻ ചെയ്തതാണ്, എന്നുവെച്ചാൽ അബിയാർട്സ് എന്ന് പറഞ്ഞ ടീമിന്റെ ആണ്. അറിയാം. ബിജോയ് അണ്ണനാണ് മിക്കവാറും ഉള്ള ഫ്ലോട്ടുകാർക്കെല്ലാം വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിന്റെ മൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളി എന്നിട്ട് ഈ ഒരു ശിവന്റെ മുന്നിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നു, ശിവൻ കിടക്കുന്നു. ഓ ഓ, ഇതിങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ചെയ്തിട്ട് ഡാൻസ് കളിക്കും. ഭദ്രകാളി ഇത്രയും ചാനലുകാരുടെ മുന്നിൽ കളിച്ച് കളിച്ച് ചെയ്ത് കേട്ടാ ഡാൻസ് ഒരു പരിവായി ഇരിക്കുകയാണ്. അതാണ് ഇത് ഫുള്ള് മൂവിങ് ആട്ടോ, ഇതിപ്പോ എന്നും വർക്ക് ചെയ്ത് സ്ഥിര ഓട്ടമാണ്. സ്ഥിര ഓട്ടം, ഇതിന്റെ തലയൊക്കെ തിരിയും. ഡാൻസ് ചെയ്യുന്നൊരു ഭദ്രകളിയായിരുന്നു. ഇത് ഇങ്ങനെ ഇപ്പം കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ മതി, ചാനലിന്റെ ലിങ്കും കൂടെ ഒന്ന് കൊടുത്തിരുന്നാൽ മതി. ഓക്കെ, ആ ചാനലിൽ കയറി എല്ലാരും കാണണം. ഇത് നമ്മുടെ കണ്ടാകർ എന്ന് പറഞ്ഞ പ്ലോട്ടാണ്, ശ്രീശാസ് താരത്തിന്റെ. അപ്പൊ ഇതിന്റെ തലയൊക്കെ ഇങ്ങനെ കിടന്ന് തിരിയും. ഓ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തല വെട്ടുന്ന രംഗമുണ്ട് പുള്ളിക്കാരൻ്റെ, ഈ അസുരൻ്റെ. ഓ ഓ, അപ്പോൾ ഇത് കണ്ട് ഇങ്ങനെ നടന്ന് നോക്കിയിട്ട് വെട്ടു അല്ലേ, ഇങ്ങനെ വെട്ടു. ഓ, തല ഒറിജിനൽ കാലിട്ടടിക്കുന്ന. ഓ, എന്റെ അണ്ണ നിങ്ങളൊരു സംഭവം തന്നെ. കയ്യും കാലും എഴുന്നേറ്റ് അടിപൊളി അടിപൊളി ഫ്ലോട്ട് കാണാൻ ചെന്നിരിക്കുന്നവരുണ്ടല്ലേ. അതെ, നമ്മളില്ല ഒരു ഉത്സവപ്പറമ്പ് ഇരിക്കുന്ന ചെണ്ടമേളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അതെ, ഒരു ഉത്സവത്തിന് വേണ്ടി ഇത്രയും ഫ്ലോട്ട് കാണാനും പറ്റത്തില്ല. നമുക്ക് അടുത്ത നോക്കാം. ഇത് എ ടി ബിജുകുമാറിന്റെ അമ്മയെ മഹാമായ എന്ന് പറഞ്ഞ ഫ്ലോട്ട്. അത് ശരിയാ, ഇതിപ്പം വലിയൊരു ഫ്ലോട്ട്.
കുറേ നാളായി ഇറക്കിയിട്ട്. ഓ ഓ, ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ രൂപമാറ്റമൊക്കെ വരുത്തി ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ളൊരു ഇതായിരുന്നു, ആദ്യം ദേവി മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ സിംഹം വെച്ച് അങ്ങനെയാണ് ചെയ്ത്. ഈ സിംഹത്തിൻ്റെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയൊക്കെ തുറന്നു, ഇങ്ങനെ ഫുള്ള് മൂവിങ്ങാണ്, ഇങ്ങനെ നടന്ന് അനങ്ങരിക്കും. പിന്നെ ഈ ദേവിയുടെ തലയാണെന്നുണ്ടെങ്കിൽ തിരിയും ഇത്. നമ്മൾ ഈ ലൈറ്റ് കൊടുക്കാൻ നേരത്തെ ഇതിന്റെ സ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അല്ലാതെ ഞങ്ങൾക്ക് കുറച്ച് ലൈറ്റുകൾ ഉണ്ട്, അല്ലാതെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ അത്രയും ലൈറ്റുകൾ വെച്ച് ഇങ്ങനെ മിന്നിക്കുമെങ്കിൽ ദേവിക്ക് കുറച്ചും കൂടെ വെട്ടം കിട്ടാൻ വേണ്ടി ഇവിടെ വയറ് വെച്ചിട്ടിരിക്കുക. എന്നിട്ട് ദേവി അടിപൊളി അടിപൊളി. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് എല്ലാം ഈ തെർമോക്കോൾ അങ്ങനത്തെ മെറ്റീരിയൽ അല്ലേ? ഫുള്ള് തെർമോക്കോളാണ്, ഫുള്ള് തെർമോക്കോൾ. പിന്നെ ഞങ്ങൾ ഈ അനിയത്തിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പഴയ കമ്മലുകളൊക്കെ തരും അവർ. ഓ ഓ, അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ വെച്ച് ഓർണമെന്റ്സ് ഒക്കെ ചെയ്തെടുക്കും. അങ്ങനെ ഇടും ഈ ഫെതർ ക്ലോത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും. ഓരോ വർക്ക് കഴിഞ്ഞിട്ട് ചില വേസ്റ്റുകളൊക്കെ സാധനങ്ങൾ മതിയല്ലേ? കുറച്ച് മതി, കുറച്ച് മതിയല്ലോ. ഒരു ഫെതർ, ഈ ഒരു ഫെതർ ക്ലോത്ത് തന്നെ നമ്മളിപ്പം ഇതിപ്പം വാങ്ങിക്കുവാണെങ്കിലും അത്രയും ഒത്തിരി വലിയ മീറ്റർ തുണിയൊന്നും വേണ്ട. നമ്മളെ ഈ വലിയ ഫ്ലോട്ടിന് എടുക്കുന്നതിൻ്റെ ഒരിച്ചിരി പീസ് മതി, ചെറുതല്ല വേസ്റ്റ് കണ്ടെത്തി മതി ഇത് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇത് ജലന്ധര നിഗ്രഹം എന്ന് പറയുന്ന പ്ലോട്ടാണ്. ഉണ്ട് ഉണ്ട്, കാണാം കാണാം. ഇത് ജലന്ധര നിഗ്രഹം എന്ന് പറയുന്ന പ്ലോട്ടാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജലന്ധരൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ കൊല്ലുന്നതാണ്. ഇതാദ്യമേ ഒരു ദേവിയൊക്കെ എഴുന്നേറ്റ് വരുന്ന സീനുണ്ട് ഇതിനകത്ത്. ഓ, ചെയ്ത് വെച്ചേക്കുക. പുള്ളിക്കാരൻ ദേവി എഴുന്നേറ്റ് വരും, സൈഡിൽ നിന്ന് ഇങ്ങനെ ആ എഴുന്നേറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ എഴുന്നേറ്റ്. നമ്മളിൽ എല്ലാവരെയും കാണിച്ച് കാണിച്ച് ഒരിതായല്ലേ? ആ അല്ല, അതായത് എന്തോന്നോ നമ്മളിതിലെ നേരത്തെ നേരത്തെ വീഡിയോസൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ വർക്കിംഗ് മറന്നു പോകും. ഇങ്ങനെയായിരുന്നു ടെക്നോളജി ആയിരുന്നല്ലേ? ഒറ്റ വെട്ടിന് തല പോയി, തല പോകുന്നതല്ല കേട്ടോ, തലയിടം ചിരിയിട്ടേ ഉള്ളു. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇതിൻ്റെ മൂവിങ് ഇട്ടേക്കുന്ന ഈ ഈ അസുരനെ കണ്ടോ, ഈ അസുരൻ്റെ മൂവിങ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ശിവന്റെ കൈ ഓട്ടോമാറ്റിക് കൊത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 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 കൊള്ളാലോ സംഭവം. ഇതുപോലെ തന്നെ ശിവനാണെന്നുണ്ടെങ്കിൽ മൂന്ന് നോക്കി ചെയ്യും. അതിലും ലൈറ്റ് ഉണ്ടോ? ആ, ഇതിലൊരു തൃക്കണ്ണിൻ്റെ അവിടെ ഉണ്ട്, അവിടെ വയറ് പോയൊക്കെ തന്നെ ഞാൻ കണ്ട്, അവിടെ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ചിരിക്കുന്നതാണ്, ഈ ചെറിയ ബാറ്ററിയിലൊക്കെ കൊടുത്ത്, കുഞ്ഞു ബാറ്ററിയിൽ അല്ലേ? ആ കുഞ്ഞു ബാറ്ററിയിലൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഓ ഓ, അപ്പം അതിനെ ഇത് ഈ ഫ്ലോട്ടിനകത്തൊക്കെ ഉള്ള ഇതായതുകൊണ്ട് ആ ആ കത്തുന്നുണ്ടല്ലേ, കണ്ട ആ കത്തി കത്തി തൃക്കണ്ണ മറ്റേ ഇത് കത്തിയിരിക്കുന്നു. ഓ, രണ്ട് ഞാൻ വെട്ടം മാറ്റി കാണിച്ചു തരാം. ഫ്ലോട്ടില് ഓ ഒറിജിനൽ ഫ്ലോട്ടില് ലേസർ വെച്ച സ്ഥലത്ത് നമ്മൾ എൽ ഇ ഡി വെച്ച് ആ ഒറിജിനാലിറ്റി ആക്കി എടുത്തേക്കും അല്ലേ? ചെയ്തു, രാത്രി നല്ല രസം കാണാം. അതിപ്പം നമുക്ക് ഒറിജിനൽ അല്ലെന്ന് പറയാനും പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഫ്ലോട്ടുകളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരു സംഭവം വേണ്ടേ? വണ്ടി വേണ്ടേ? വണ്ടി വേണം. ഇതെന്ത്, ഇത് 407 പണിഞ്ഞേക്കുന്നത്? എന്റെ ദൈവമേ, എന്തോ ഒറിജിനാലിറ്റിയ. അതും ഈ ഈ വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലോട്ടിന്റെ അളവിലാണ് ഈ 407 പണിഞ്ഞേക്കുന്നത്. നമ്മൾ ആദ്യമേ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കിയോ, നമ്മുടെ യഥാർത്ഥ ഫ്ലോട്ട് കയറ്റി വെക്കുന്ന കണക്ക് ആ രീതിയിൽ കറക്റ്റ് ഇതാണ്ടേ, വീലും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മറ്റേ പണിക്കാർക്ക് ജോലി ചെയ്യാനുള്ള സ്ഥലവും ഈ ഏരിയയിലാണ്. ഇവിടെ ക്ലോത്ത് ഇടും അല്ലേ? ജനറേറ്ററും കാര്യങ്ങളും, ജനറേറ്ററും സ്പീക്കർ ഇവിടെ വരും. ഓരോ ഫ്ലോട്ടുകാരുണ്ടല്ലോ, ഫ്ലോട്ടുകാർ ഈ ടെമ്പോ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതിന്റെ കളറുകള്, ഇതിന്റെ ഈ ഓരോ പേരുകള്, അങ്ങനെ എല്ലാം ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ കളറ് മാറ്റി കൊടുക്കുന്ന, ഇവിടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നീല കളറ്, അങ്ങനെ ഓരോന്നുണ്ട്. നമ്മള് വീഡിയോ എടുക്കുമ്പോ ആ രീതിയിൽ വേരിയേഷൻ, നീല ആയിരിക്കും ചിലപ്പോ, വെള്ള ആയിരിക്കും, അങ്ങനെ അങ്ങനെയൊക്കെ സംഭവങ്ങള് ചെയ്തിട്ടുണ്ട്.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്ലോട്ട് ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് വണ്ടി ഇത് ഉണ്ടാക്കണമെന്ന് വലിയ താല്പര്യം ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ മിക്കവാറും ഉള്ളതിനകത്തെല്ലാം നമ്മളെ മിനിയേച്ചറുകൾ ഇഷ്ടംപോലെ വണ്ടി ഇഷ്ടംപോലെ ഉണ്ട്. ഇതിപ്പോ ഇതിപ്പോ വലിയ ഒറിജിനാലിറ്റി അല്ല, ഇത് ഇതിനെക്കാട്ടി നല്ല നല്ല കലാകാരന്മാരുണ്ട്. അപ്പൊ എനിക്കാന്നുണ്ടെങ്കില് എനിക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു ടെമ്പോ വാങ്ങിച്ചാലോ എന്ന് ആദ്യം ആലോചിച്ചു. ഞാൻ ചോദിച്ചു ദൈവം ഇങ്ങനെ പറഞ്ഞാൽ കിട്ടിയായിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ ഈ ഒരു കാർവിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇരിക്കുന്നോണ്ട് നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ മെനക്കെടാൻ വയ്യ. പക്ഷെ ഇതിനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവുകളും കാര്യങ്ങളും ഇതിപ്പോ നമുക്ക് കാണാൻ പറ്റും. വീല് വരെ തിരിയും ഉണ്ടോ ലോറിയില് തിരിയുന്നണക്ക്, അതുവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മളെ അല്ല നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോ ഇത് പെർഫെക്റ്റ് ആണ്. അപ്പൊ അണ്ണന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുത്തിക്കാനുണ്ട്. ഈ പറഞ്ഞ ഈ വർക്കുകളിലെല്ലാം അണ്ണന്റെ മൈൻഡിൽ നിന്ന് നോക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണും. നമ്മള് നോക്കുമ്പോ നമുക്ക് ഇത് അത്ഭുതം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഈ ഫ്ലോട്ടേ ഇത് ചെയ്തോണ്ടിരുന്നപ്പോഴാന്നുണ്ടെങ്കിൽ ഞാനും വിചാരിച്ചു ഇത് എന്തായാലും കേറ്റിക്കൊണ്ടു ഒരു വണ്ടി വേണോ. അദ്ദേഹം നമ്മളെ ഇതിന്റെ ഈ ഓരോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടി ഓരോ ഇന്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ടെമ്പോയില് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഭംഗി വേറെ ഇല്ലേ. മൂവ്മെന്റ് ചെയ്ത് വരുമ്പോ കറക്റ്റ് ഒറിജിനൽ വിചാരിച്ചു എന്തായാലും ഒരു മെനക്കെട്ട് ഒരു ടെമ്പോ അങ്ങ് ഉണ്ടാക്കാം. പെട്ടെന്ന് ഒരു മൂന്ന് നാല് ദിവസം എടുത്തതുള്ളൂ പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഇറക്കിയത്. നമ്മുടെ ഈ ഈ ഫ്ലോട്ടുകളൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര ദിവസം എടുക്കുമായിരിക്കും? ഒരു ഫ്ലോട്ടിന് മൂന്ന് ദിവസം എടുക്കത്തുള്ളൂ. മൂന്ന് ദിവസം എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത്ര ഇതാക്കി ചെയ്തെടുക്കും, പെട്ടെന്ന് ചെയ്തെടുക്കും. ഓക്കെ, അത്രയൊക്കെയാണ് നമ്മുടെ 407 വിശേഷങ്ങൾ. നമുക്ക് അടുത്ത ഫ്ലോട്ടിലോട്ട് പോവാം. ഇതാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഫ്ലോട്ട്. ഏറ്റവും ആദ്യം ചെയ്യുന്നല്ലേ? ഏറ്റവും ആദ്യം ചെയ്യുന്നതെന്നല്ല, ഈ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചും കൂടെ വലുതാക്കി ആദ്യം ചെയ്തത് ഇതാണ്. ഇത് ജെ ഡി ഗോവിന്റെ ശിവതാണ്ഡവം എന്ന് പറഞ്ഞ ഫ്ലോട്ടാണ്. ഓ ഇത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എഴുന്നേറ്റേക്കും ഫസ്റ്റിലെ നമുക്ക് ഇതിന്റെ ഈ മൂവിങ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു ചെയ്തെടുക്കണമെന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു അല്ലേ? അങ്ങനെ ഭയങ്കര ആഗ്രഹം മൂത്ത് ചെയ്ത സാധനമാണ് ഇതുണ്ട്. ഇതിന്റെ ഇങ്ങനെ ഡാൻസ് കളിക്കും, കൈയെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തലയൊക്കെ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇത് ഇതിന്റെ കറക്റ്റ് ഒറിജിനാലിറ്റി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല, തീർന്നിട്ടില്ല. ഞാൻ ഇത് കണ്ടപ്പോ അങ്ങ് ചെയ്തേ ഉള്ളൂ. പിന്നെ പിന്നെയാണ് ഞാൻ അങ്ങോട്ട് ഫ്ലോട്ടുകള് നോക്കിയത്. ഇത് വെള്ളം വീഴുന്ന തോന്നിക്കാൻ വേണ്ടി അതിങ്ങനെ ഇപ്പോഴത്തെ ഇതിലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ വെള്ളം അത് കളയും. നമ്മള് ഓരോ ദിവസം കഴിയുമ്പോഴാണ് ചലനങ്ങൾ അങ്ങനെ നമ്മള് കൂടുതൽ ഇങ്ങനെ സ്കെച്ച് ചെയ്ത് നോക്കുമ്പോ നമുക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഓ ഇതെന്ന് പറയുന്നത് വെളിയൻ ദീപാർട്സിന്റെ ആണ്, ഒരു ദീമാകാരനല്ലേ? ഇത് ഭയങ്കര വിഷയം ഉള്ളോട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇച്ചിരി കൂടെ വെറൈറ്റി ആയിട്ട് ഈ തലയൊക്കെ വെട്ടിക്കളയുന്ന സീനുകളെ അതിന്റെ ഇറക്കിയപ്പോ നല്ല രസമായിരുന്നു. അത് ശരി, താടിയൊക്കെ ഇളയി എല്ലാം എല്ലാം ഇനി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് റീമേക്ക് ചെയ്ത് ഇറക്കണം അല്ലേ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ തല ഓരോ ഇങ്ങനെ പുള്ളിക്കാരൻ വെട്ടിക്കളയും. ആണോ? ഇങ്ങനെ വെട്ടിക്കളയുമ്പോ അടുത്ത വെട്ടിക്കളയുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് തല പോവും, ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിക്കളയുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ പോവും. അങ്ങനെ പോയി 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 ഒരു തല മാത്രമാവും. പുള്ളിക്കാരെ ഇരുന്നിട്ട് ഇങ്ങനെ തലയൊക്കെ തിരികെ കരുതി, എന്നിട്ട് ഈ തലയെല്ലാം തിരിച്ചു പോകും. ഓ ഇത്ര സംഭവങ്ങൾ ഇതിലുണ്ടായിരുന്നല്ലേ? തിരിച്ചു വന്നിട്ട് പുള്ളിക്കാരനാണെന്നെങ്കിൽ ഇരുന്ന് വായനകുന്ന് ഇതിരുന്ന് മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇരുന്നേക്ക് ഇത്രയും തല. അയ്യോ ഇത് നേരിട്ട് വേണം, നേരിട്ട് വലിയ ഫ്ലോട്ട് ഉണ്ടല്ലേ? അത് കാണാൻ പേടിക്കുമല്ലേ? പേടിക്കും. ഇവരുടെ തന്നെ ഇപ്പം ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുംഭകർണൻ എന്ന് പറഞ്ഞിട്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു ഐറ്റം. അപ്പൊ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞോ? ഇതിന്റെ കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ഇപ്പം നിലവിലുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മളെ കാണിച്ചു. ഇനി ഉണ്ട് നമുക്കന്ന് വേറെ ഇനി ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരെണ്ണോട് ചെയ്യണം. ഓക്കെ. ഇതാ വർക്ക്ഷോപ്പ് അല്ലേ? അതാണ് വർക്ക്ഷോപ്പ്. നമുക്ക് വർക്ക്ഷോപ്പ് ജസ്റ്റ് ഒന്ന് കാണാം. അവിടെ ഒന്നുമില്ല അല്ലെങ്കിലും പടങ്ങളൊക്കെ നമുക്കൊന്ന് ഇതെന്താ സംഭവം? ഇത് തിയേറ്ററാണ്. ഓ പിന്നെ അല്ല, ഇത് വർക്ക് ഏരിയയും തിയേറ്ററും എല്ലാം ഇവിടെ ഇല്ലേ? ഇവിടെ എല്ലാം ചേട്ടന് കിട്ടിയ
സംഭവങ്ങളൊക്കെ അല്ലേ, ട്രോഫിയും കാര്യങ്ങളും. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രൊജക്ടർ അല്ലേ, അതുപോലെ വരച്ച പടങ്ങള്. അതെല്ലേ ബാഹുബലി എല്ലാം സെറ്റപ്പ് ആക്കി ഇട്ടേക്കുക. പിന്നെ ഒറിജിനാലിറ്റിയാ നോക്കി. ഇത് ഫ്ലോട്ടിന്റെ ഇതാണോ? ആ ഇത് ഫ്ലോട്ടാണ്, വലിയ ഫ്ലോട്ടുകളല്ല. ഓ ഓ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ കോവിലുകളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഉത്സവത്തിന് ചെറിയ റേറ്റിനൊക്കെ നമ്മളാണെന്നുണ്ടെങ്കിൽ ചെറിയ പിക്കപ്പ് വാൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഫ്ലോട്ടുകൾ. ഫ്ലോട്ടുകളല്ലേ, ഓക്കെ ഓക്കെ. പെട്ടിയോട്ടറശ്ശി വരെ കൊണ്ടുപോയിട്ടുണ്ട്. മുരുകന്റെ ഫ്ലോട്ട് ആറ്റിങ്ങിൽ ഒരിടത്ത് തൊടാൻ പോയി. അത് ശരി. പിന്നെ ഇതെന്താ സംഭവം? ക്ലേ ആണോ ഇത്? ആ അത് ക്ലേ, അത് ഞാൻ അവിടെ കോളേജില് ചെയ്തിരുന്ന സാധനമാണ്. അത് ശരി. മറ്റേ ബേസ് ബോഡി ചെയ്ത് എടുത്തല്ലേ, അത് ഇതിന്റെ ബാക്ക് വെക്കുന്നതാണോ? ദേവിയുടെ ബാക്ക്. ഓ, പിന്നെ അതിന്റെ മുരുകന്റെ വേലും മുരുകന്റെ വേലും ദേവിയുടെ കാര്യങ്ങളും. ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കോ? ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കും. എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ നമ്മള് നേരത്തെ കണ്ട ഒരു സംഭവങ്ങളും എല്ലാമാണ്. അപ്പൊ ഇതാണ് വർക്ക് ഏരിയ, വർക്ക്ഷോപ്പ് അല്ലേ. പറഞ്ഞോളൂ ഇതിന്റെ വിശേഷങ്ങളൊക്കെ. ഇതെന്ന് പറയുന്നത് എ ടി ബിജുകുമാറിന്റെ ഒരു ഫ്ലോട്ട് ആണ്. അതെല്ലേ, നമ്മുടെ ചൈത്ര മാൻസ് എന്ന് പറഞ്ഞ ടീമിന്റെ ആയിരുന്നു. ഇതിപ്പോ ഇല്ല, ഈ ഫ്ലോട്ട് പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു കളഞ്ഞ. ഇത് നമ്മുടെ ഈ ശിവനും പാർവതി, നമ്മുടെ ഈ കൊട്ടാരക്കര ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ പെട്ടെന്ന് കത്തു. അത് ഇതൊരു ഗണേശ ശിവപൂജ എന്ന് പറഞ്ഞ ഫ്ലോട്ടാണ്. അപ്പൊ ഇത് ഗണപതി ഈ ഒരു ശിവലിംഗത്തെ ഇങ്ങനെ വലം വെക്കുന്നുണ്ട്, അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഫുള്ള് മൂവിങ് ഇട്ടിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഈ ഒരു ശിവനും പാർവതി അങ്ങോട്ടും പോകും. ഞാനിങ്ങനെ ഇറങ്ങും. ഇത്രയാണ്, ഇതൊരു ഇത്രയാണ് ഒരു 2008-2009 ഇറങ്ങിയൊരു സംഭവമായിരുന്നു ഇത്. ഓ ഓ, അത് കഴിഞ്ഞ് പൊളിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അല്ല, അതിന് മുമ്പേ ഉണ്ടാക്കിയത്. ഏകദേശം ഞാനൊരു പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയത്. അന്ന് ചെയ്തല്ലേ? അന്ന് ചെയ്തതാണ്. പിന്നെ കുറച്ച് റീമേക്ക് വർക്ക് ഇപ്പൊ ചെയ്തേക്കുക. ഓ, ഈ മുഖമൊക്കെ പണ്ട് ചെയ്തിട്ട് ഇപ്പം. ഇതെന്താ മെറ്റീരിയൽ, എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? തെർമോക്കോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തെർമോക്കോളല്ലേ? ആ തെർമോക്കോള, പഴയ തെർമോക്കോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് വരുന്നൊക്കെ എടുത്തിട്ട് ആ നമ്മൾ വർക്ക് ചെയ്ച്ച് എടുക്കുക ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരൻ്റെ തന്നെയാണ് ഇത്. ഇതും എ ടി ബിജുകുമാറിന്റെ തന്നെയാണ്. ഓ, അതെയല്ലേ. ഇതും ഒരു 10-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉള്ളതായിരുന്നു. പിന്നെ ഇതിന്റെ ഈ ഒരു ബേസ്മെന്റ് ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് കയറ്റിയിരിക്കുന്നത്. ഫോറക്സ് ഷീറ്റ് ആണ്. ഓ, അത് ശരി. എന്ന് വെച്ചാൽ ഈ മൊബൈൽ കടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ഈ പരസ്യങ്ങളൊക്കെ വരുന്നത് എടുത്ത് കളയവര്, കത്തിച്ച് കളയാറൊക്കെയാണ് പതിവ്. അപ്പൊ അതിങ് എടുത്തോണ്ട് വരും. ഇപ്പൊ ഈ സംഭവങ്ങൾക്ക് വേണ്ടി അധികം നമ്മള് പൈസയായിട്ട് പെയിന്റിന്റെയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അല്ലേ? പെയിന്റ് മാത്രമേ പുറത്തുനിന്ന് വരുന്നുള്ളൂ, ബാക്കി എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച്. ആ ബ്ലേഡ്, ആ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്ന അല്ലേ, ബാക്കി മൊത്തം വേസ്റ്റ് മെറ്റീരിയൽ. ഇത് കംസ നിഗ്രഹ നിയോഗം എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോട്ടാണ്. പേരിച്ചിരി കടുകട്ടിയാണെന്നെങ്കിലും ഞാൻ പറയാ, ഈ കംസനെ കൊല്ലാൻ വേണ്ടി കംസൻ എപ്പോഴാണ് ചാവണ എന്നുള്ളൊരു ഒരു തീരുമാനം വന്ന ഒരു കഥയാണിത്. ശരി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു മറ്റേ കൃഷ്ണന്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ഇത് മൂമെന്റ് ആവും. എട്ടാമത്തെ കുഞ്ഞിനെ കൊല്ലുന്ന രംഗമാണ്. അത് ഒത്തിരി പരിപാടികളുണ്ട് ഇതിനകത്താന്നുണ്ടെങ്കിൽ. ഈ കുഞ്ഞ് അപ്രത്യക്ഷമാവുന്നുണ്ട്. ഓ, അത് ശരി. അല്ല, പണ്ടത്തെ ആയതുകൊണ്ട് ഒരുപാട് നാളായതിന്റെ ഇതിലുണ്ട്. ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഈ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ കുനി ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി അതിന്റെ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ അനക്കുകയൊക്കെ ചെയ്യും. അതുപോലെ പുള്ളിക്കാരെ സംസാരിക്കുകയൊക്കെ ചെയ്യും, ആ തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇത് അപ്രത്യക്ഷമാവും. ഇത് നമ്മള് ചെറിയ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഡയലോഗ് ഒക്കെ വെച്ച് തന്നെ ചെയ്യും അല്ലേ? ആ ഡയലോഗ് എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ പേരെന്താ? എ സി ആർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കും, എല്ലാരും ഒന്ന് കയറി കാണണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ദേവി പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഒരു എൻട്രി ഉണ്ടല്ലേ? അതുണ്ടോ? അത് ഈ ഫ്ലോട്ട് പണ്ട് കണ്ടവർക്കൊക്കെ അതിന്റെ പെട്ടെന്ന് അറിയാം, തിരിച്ചറിയാൻ പറ്റും എൻട്രി എന്നൊക്കെ ഉള്ളത്. ദേവിയൊക്കെ ഇത് ഇപ്പൊ ഒരു നല്ല ക്ലാരിറ്റി വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞൊക്കെ സംഭവം, ഇത് ഞാനിങ്ങനെ കൂടുതൽ ചാനലിന് കാണിച്ചിട്ടില്ല ഈ സംഭവം വർക്ക് ചെയ്തിട്ട്. നമ്മൾ അത്രക്കൊരു പണ്ടത്തെ ഇതായോണ്ടേ, പണ്ടത്തെ ആണെങ്കിൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ അതിൽ നിന്നൊക്കെ അല്ലേ തുടങ്ങിയത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ നരസിംഹാവതാരം എന്ന് പറഞ്ഞത്, ഇത് മൂന്ന് മറ്റേ എ ടി ബിജുമാറിന്റെ പുള്ളിക്കാരൻ്റെ അല്ലേ? ആണ്. ഓക്കെ.
പുള്ളിക്കാരൻ്റെ ആയിരുന്നു ഞാൻ പണ്ട് ചെയ്യുന്നത്. കഥകളൊക്കെ ഉണ്ട്. ഇത് ഹിരണ്യകശിപു പ്രഹ്ലാദനൊക്കെ നിൽക്കുന്നതാണ്, തൂണൊക്കെ പിളർക്കുന്ന നരസിംഹാവതാരം. തൂണ് പിളർക്കുവോ? ആ അതെ. ഇത് പുള്ളിക്കാരൻ കാര്യമൊക്കെ പറയും, ഇങ്ങനെ ഇരുന്ന് കാര്യം പറയും, ഡയലോഗ് ഇത് കൈയൊക്കെ പൊക്കും. ഓ ഓ, ഇയാളും ഡയലോഗ് പറയും. എന്നിട്ട് എന്താണ് ഈ തൂണിങ്ങനെ പിളർക്കുന്ന രംഗമുണ്ട്. ഓ, ഇത് എന്നായിരുന്നു? ഇത് ഞാനൊരു 10 കഴിഞ്ഞിട്ടൊക്കെ ചെയ്ത ആ ഒരു ടൈമിലല്ലേ മെയിൻ ആയിട്ട് കൂടുതലും തന്നെ. ഇപ്പൊ ഒത്തിരി വർഷം, എത്രയോ വർഷം നാളിത്. ഇപ്പോഴും അതിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇതിന്റെ ഈ ടെക്നിക് ഒക്കെ എങ്ങനെ മനസ്സിലായി? ടെക്നിക്ക് ഞാൻ ഇതുവരെ ഇതിന്റെ ബാക്കിൽ ചെന്നിട്ട് ഇതിന്റെ കറക്റ്റ് ടെക്നിക്കൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഫ്ലോട്ടിനെ കണ്ടിട്ടില്ല. ചെയ്തു നോക്കിയത് അല്ലേ? ചെയ്തു നോക്കിയാ. നമ്മളിപ്പോ ഒരു ഫ്ലോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നൊക്കെ നമ്മൾ തന്നെ ചെന്നിരുന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു ചെറിയൊരു ബ്ലൂ പ്രിന്റ് എടുക്കും, എന്നിട്ട് ചെയ്തെടുക്കും അല്ലേ? ചെയ്തെടുക്കും. റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ നമുക്കൊന്ന് കാണാം. നമ്മളിതുവരെ റെക്കോർഡിൽ തൊട്ടിട്ടില്ല, ഒന്ന് ഒന്ന് തൊടാനുള്ള ഭാഗ്യം കിട്ടി. അത് ശരി. എന്നായിരുന്നു ഇത് കിട്ടിയത്? എന്തോ കിട്ടിയത് എന്നായിരുന്നു? ഇത് നമ്മള് ജൂലൈ 26 ആ ജൂലൈ 20 കൺഫേം ചെയ്തത്. അതെ അല്ലേ? ഓ, 30 കിട്ടുന്നത്. 30 കിട്ടി. ഇത് ഇതിന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് തന്നെയാണ് ശരിക്കും വെച്ചിരിക്കുന്നത്. ആണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ സർട്ടിഫിക്കറ്റ്, ഇതിനകത്തായാലും ഞാൻ പറഞ്ഞ സംഭവം എഴുതിയേക്കുന്നത്, ഹിന്ദു മെത്തോളജി അനുസരിച്ച്. ഇത് ഇത്രയും ഓരോ രാജ്യങ്ങളുടെ ഒപ്പാണ് കേട്ടോ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ലേ? പ്രിന്റിംഗ് അല്ലല്ലോ അത്. അല്ലല്ലോ, ഒറിജിനൽ സൈൻ അല്ലേ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ലേ, അതിന്റെ അവരുടെ റെക്കോർഡിന്റെ ചിഹ്നമാണ് ഇത്. അവരംഗീകരിച്ചതാണ് ഇത്. അങ്ങനെ ഓരോന്നുണ്ട്. നേപ്പാള്, അതുപോലെ തന്നെ എന്താണ് ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്. ഓരോ ഘടകം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് വരുന്നത് അല്ലേ? ഇനി നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കൂടെ ഒന്ന് കാണാം. ഇത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ലേ? അപ്പൊ നമ്മള് അടുത്ത ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ പോവാ. എന്നാ തുറന്നോ. അതിലും ഒരു പെന്നും ഐ ഡി കാർഡ്. ഐ ഡി കാർഡ് വരുന്നുണ്ട്. നമുക്കന്നേരം എവിടെ വേണമെങ്കിലും അത് കാണിക്കാലോ. ഐ ഡി കാർഡ്. പിന്നെ ഇത് നമ്മളെ ഈ സന്തോഷം. ഇനി നമ്മള് പറഞ്ഞാണൊക്കെ തന്നെ ഇനി ഒരു ഗിന്നസ് ബുക്ക് നമുക്ക് ഇതിനൊക്കെ തുറക്കാൻ പറ്റട്ടെ. ഇതിന്റെ മെഡലും ഉണ്ട് കേട്ടോ. മെഡലും ഉണ്ടല്ലേ? മെഡലകത്ത്. ആ മെഡലും കൂടെ നമുക്കൊന്ന് കാണാം. ഇന്ത്യ നമ്മുടെ ഫ്ലാഗിന്റെ സെയിം മെഡലാണ്. ഓക്കെ. അപ്പം ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്ലോട്ടുകളുടെ, മിനിയേച്ചർ ഫ്ലോട്ടുകളുടെ വിശേഷം. ഓക്കെ. പിന്നെ എനിക്കൊരു സംശയം, ഉദാഹരണത്തിന് എനിക്ക് ഇത് കണക്കത്തെ ഒരു ഫ്ലോട്ട് വേണം, അപ്പൊ എങ്ങനെയാ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് എങ്ങനെ വിൽക്കുവോ അതോ എങ്ങനെയാ? ഇല്ല, എല്ലാരും ഇങ്ങനെ ചോദിക്കും കേട്ടോ, ചേട്ടാ ഇത് ശിവന്റെ ഫ്ലോട്ടിങ് തരുവോ. ഓ, പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന ഫ്ലോട്ടുകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഫ്ലോട്ടുകളൊന്നും കൊടുക്കുന്നില്ല, കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ പുതിയത് ഉണ്ടാക്കി തരാന്നാണ് പറയുന്നത്. ഓ ഓ, ആ സെയിം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ സെയിം വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കും. കൊടുക്കും. ഓക്കെ ഓക്കെ. ഇതിനെങ്ങനെയാ അപ്പൊ വിലയുടെ കാര്യങ്ങളും ഒക്കെ? വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ കൂടുതൽ മൂവിങ്ങുള്ളതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 രൂപ 4000 അങ്ങനെയൊക്കെ റേറ്റിന് വിടും. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിന് വിടും. അനങ്ങുന്നില്ലല്ലോ പണ്ട്. ഇപ്പോഴും നോക്കുന്ന നേരത്ത് എന്താണ് ഒരു ബാലയൊക്കെ കാണുന്നില്ല, അതിന്റെ ടെക്നിക്കുകളാണ് എല്ലാരും നോക്കുന്നത്. അതിൽ ഇന്ന സംഭവം ഉണ്ടോ, അതിൽ തീ കത്തുന്നുണ്ടോ, അതൊക്കെയാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പൊ ഇപ്പോഴായാലും ഫ്ലോട്ടിന് ആ ടെക്നിക്കുകൾ വേണമല്ലോ. ആ അത് തന്നെ. അതെ അതെ. അല്ല, ഇവര് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ചിലര് ഇതുപോലെ ചോദിക്കും, ഈ ഒരു ഇത് ഉണ്ടാക്കാൻ എത്ര ദിവസം എടുക്കും? മൂന്നാല് ദിവസം പറ്റും. വർക്കൊന്നും ഇല്ലെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ സാധനം തീരുന്നു.
അപ്പൊ അവര് ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് എത്ര? ഞാൻ പറഞ്ഞ അതൊരു വലിയ സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2500-നകത്തൊക്കെ നിക്കും, കൂടുതൽ ഒരു 4500-5000-നകത്തൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു. ചില ചോദിക്കുന്നു ഇതിനൊക്കെ ഇത്രയും പൈസ ചെയ്തു, ഇത് മെറ്റീരിയലൊക്കെ എടുക്കാനാണോ ഇത്രയും പൈസ? മെറ്റീരിയലൊക്കെ എങ്ങനെ? ഞാൻ പറഞ്ഞ അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും, ഈ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടല്ലേ നമ്മൾ ചെയ്യുന്നു, അതെ വേസ്റ്റ് മെറ്റീരിയൽ. ഇതിന് ഇത്രയും വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്ത് ഇത്രയും വലിയ പൈസയാണ്? അങ്ങനെയാ ചോദിക്കുന്നു. ഈ 4 ദിവസം നമ്മൾ ഇങ്ങനെ കഷ്ടപ്പാടൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പൊ നമ്മളായ തന്നെ നമ്മള് കഴിഞ്ഞ തൊട്ടടുത്ത് മുന്നേ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൽ നമ്മള് ആശ ഹീറോ ബിജുവിലെ കോബ്ര രാജേഷ് എന്ന് പറഞ്ഞു ചേട്ടനായി, ആ അതെ എത്ര ഓവറായി അത് പറഞ്ഞ എല്ലാവർക്കും അറിയാം. അപ്പൊ രാജേഷേട്ടന്റെ വീഡിയോ ആണ് അത് കണ്ട എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു രാജേഷേട്ടന്റെ വീട് കടലിനടുത്താണ്, അപ്പൊ അതുകൊണ്ട് മീൻ അവിടെ വിലയില്ല, ആ ഒരു സംസാര വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല മീൻ കിട്ടും നല്ല ആൾക്കാർ പറയുന്നത്, അവിടെ മീന് വിലയില്ല, അവിടെ ഫ്രഷ് മീനാ കിട്ടുന്നത്, ഫ്രഷ് മീനാ, അത് പൈസ കൊടുത്ത് മേടിച്ചെങ്കിലും നല്ലത് കിട്ടും കിട്ടും. പക്ഷെ ആൾക്കാർ പറയുന്നത് എന്തോ അവിടെ വില കാണത്തില്ല, നിങ്ങൾ സാധനം മേടിക്കുന്നെങ്കിൽ അവിടെ പോയി മേടിക്കണം. അങ്ങനല്ലല്ലോ, ഫ്രഷ് വേണമെങ്കിൽ എന്താണ്, നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് പോയി പിടിച്ചോണ്ട് വന്ന് നമ്മൾ ഫ്രഷ് മേടിച്ചെടുക്കുവാണ്. അതുപോലെയാണ് ഇതും, നിങ്ങൾ ചെയ്ത് നോക്കി. ഇപ്പം ഈ വേസ്റ്റ് വരും, ഞാൻ ഇത്രയും പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശാസ്ത്രമേളക്കൊക്കെ വേസ്റ്റ് മെറ്റീരിയലിന് സ്റ്റേറ്റ് ലെവലും ഒക്കെ ആയിരുന്നു, പിന്നെയാണ് നമ്മൾ ഫീൽഡ് മാറി ഓരോ രീതിയിലോട്ട് തിരിഞ്ഞ് തിരിഞ്ഞിങ്ങ് എത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറഞ്ഞത്, ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഒന്നിനെയും നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആ വിലക്കൊന്നും നിക്കത്തില്ലെന്നാ അല്ലെ എന്റെ ഒരു മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് വിചാരിച്ചു ഇത് കണക്കത്തെ ഒരു സംഭവം ചിലര് പറഞ്ഞിട്ടുണ്ട്, അതെ അതെ അത്രയും വിലക്കൊന്നും എടുത്ത് കൊടുക്കരുത്, ഇതിനെക്കാട്ടി നല്ല വില കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിത് 5000 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വലിയ പണക്കാരന് ചിലപ്പോ അയാളുണ്ട് 10000-ത്തിനായിരിക്കും കൊടുക്കുന്നത്, നമ്മൾ അറിയുന്നില്ല. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പൊ അങ്ങനെ ആര് വില കൂട്ടി തരുന്ന ചെയ്ത് കൊടുക്കുന്നില്ല, പുതിയ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് മേടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാനിപ്പം അണ്ണൻ്റെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ അതിൽ അതൊന്നും ഞാൻ കണ്ടില്ല, കേട്ടില്ല, ഞാനൊന്നും ഓടിച്ച് കണ്ടതേ ഉള്ളൂ. അപ്പോഴേ ഞാൻ വിളിച്ചു, കൊല്ലംകാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോഴേ വിളിച്ചു ചോദിച്ച് അപ്പോഴേ അണ്ണൻ പറഞ്ഞു വാ, നമ്മളപ്പോഴേ തെറ്റ് വീടുന്നത്. എന്റെ പേര് പേര് പറയാൻ പറ്റൂല, അഖിൽ അഖിൽ. ഞങ്ങൾ എന്ത് കാര്യം പറയും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അല്ല, അത് ഇന്റർവ്യൂലല്ലേ ഇവന്റെ കാര്യം പറയുന്നത്. ഈ പത്രത്തിലൊക്കെ ഈ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അഖിലാണ് സഹായിച്ചത്, അഖിലിനെ നമ്മൾ കാണിച്ചിരിക്കുകയാണ്, ഇതാണ് അഖിൽ. മിക്കവാറും ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ വരുമ്പോ ചിലപ്പോ ഇവിടെ കാണത്തില്ല, ഇന്നിപ്പം മുങ്ങാൻ നോക്കിയത് ഞങ്ങൾ പിടിച്ചു നിർത്തിയതാണ്. ഇവനതുണ്ടെങ്കിൽ ഈ സ്റ്റുഡിയോയുടെ വർക്ക് ഉണ്ട്, ലെമൺ വെഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്, അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അവിടുത്തെ അണ്ണനാണ് നമ്മുടെ ഈ റെക്കോർഡിന് വേണ്ടിയുള്ള ഈ ഫോട്ടോ രാജേഷ് എന്ന് പറഞ്ഞ വീട്. ഓക്കെ ഓക്കെ, ആ ചേട്ടൻ അപ്പൊ എടുത്ത ഫോട്ടോയിൽ കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഇപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? ലൈഫിൽ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടോണ്ടിരിക്കുകയാണ്, കാണുന്നുണ്ട് എല്ലാരും. എന്ന് വെച്ചാൽ നമ്മൾ അത് ഒരു ഒരു വിഭാഗത്തിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. നമ്മളിപ്പോ ആനപ്പനത്ത് അങ്ങനെ അങ്ങനെ ഓരോരുത്തരും നല്ല ഉത്സവവും കാര്യങ്ങളെല്ലാം നമ്മളാ പറഞ്ഞ രീതിയില് ആന, ചെണ്ട ഉത്സവം, നാടകം, ബാലെ, നാടൻപാട്ട്, ഗാനമേള, അതൊക്കെ ഒരു അങ്ങനെയുള്ള ആൾക്കാർ മാത്രം കാണുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം ഈ ഒരു ഇതിപ്പോ ഞാൻ പല ചാനലിലും ഇത് റെക്കോർഡ് കിട്ടുന്നതിന് മുമ്പ് ഇതൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ അയച്ചു കൊടുത്തപ്പോഴെന്നുണ്ടെങ്കിൽ അവര് വലിയ ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് അതാണ് പറയുന്നത്. അങ്ങനെ പിന്നെ ഇത് ഇതും കൂടെ കിട്ടിയപ്പോഴാണ് ഞാൻ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് എല്ലാരും വന്ന് എടുക്കുന്നത്. അതാണ് പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ എന്ന് പറയാനാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വരും, ഒന്നുമില്ലെങ്കിൽ അവിടെ കിടക്കും. ഇത് തന്നെ ഈ റെക്കോർഡിന് മുന്നേ ചേട്ടൻ ചെയ്യുമ്പോൾ പലരും വന്ന് പറഞ്ഞാണല്ലോ നിനക്ക് വല്ല കാര്യം ഉണ്ട് ചെയ്യേണ്ട, ചോദിച്ചിട്ടുണ്ടോ? അതാണ്, അതാണൊക്കെ ഉള്ളു. നമ്മളൊക്കെ ആയാലും തന്നെ ഓരോ വ്ളോഗ് ചെയ്യുമ്പോ ആദ്യമായിട്ട് വല്ല കാര്യം ഉണ്ട് ഇതൊക്കെ ചെറിയ സമയം കളയണ്ട ചെയ്യുമ്പോഴേ, ചെയ്യുമ്പോഴത്തേക്ക് ഈ ബന്ധുക്കളൊക്കെ വരുമ്പോഴേ നേരത്തെ വെച്ച് കാണിക്കുന്നെ, നേരത്തെ വെച്ച് അവര് കണ്ട് ആ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോവും. പിന്നെ എന്നുണ്ടെങ്കിൽ പറയുകയും ചെയ്യും, ഇതിനൊന്നും വിടല്ല, ഇങ്ങനെ ഒന്ന് ഇത് അല്ലേ, അവൻ പഠിത്തത്തെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. പഠിത്തം ശ്രദ്ധിച്ചോണ്ടിരുന്നിട്ട്
നമുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട മേഖല അത് തിരഞ്ഞെടുക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം ആയി കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ നമുക്ക് പോവാം. അണ്ണ ഇപ്പൊ ഇതല്ലാതെ വേറെ എന്ത് ചെയ്യുന്നുണ്ട്? വേറെ ഞാനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാരുടെ പണം വരച്ചു കൊടുക്കും, വരച്ചു കൊടുക്കുന്നു, അത് കണ്ടായിരുന്നു, അത് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ അതുപോലെ ഈ നാടക സമിതികള് മെഗാഷോ അങ്ങനെയൊക്കെയുള്ള ടീമുകളുടെ ഒക്കെ ആർട്ട് വർക്കുകള് പ്രോപ്പർട്ടി വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമുകളുടെ ഒക്കെ സ്റ്റോറി ബോർഡ് ചെയ്യുന്നുണ്ട്, സീൻ ബൈ സീൻ ആയിട്ട് വരച്ചു കൊടുത്തിട്ട്. അപ്പൊ അവർക്ക് ഷൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ആ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഏതാങ്കിൽ ക്യാമറ വെക്കണോന്നൊക്കെ അറിയാൻ പറ്റും. എല്ലാ പരിപാടിയും കയ്യിലുണ്ട്, കലാപരമായിട്ട് എല്ലാ പരിപാടിയും കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് നമ്മുടെ അജിൻ ചേട്ടന്റെയും അഖിൽ. ഓക്കെ, രണ്ടു പേരുടെയും വിശേഷങ്ങൾ. ഇപ്പൊ അപ്പം അജിനന്റെയും അഖിൽ ചേട്ടന്റെയും അച്ഛനും അമ്മയാണ്. എന്തോ ഉണ്ട് വിശേഷം? ആദ്യം തന്നെ അത് ചോദിക്കട്ടെ, പുതിയ വിശേഷങ്ങൾ പറയും. പുതിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബുക്ക് ഓഫ് കുഞ്ഞുനാളെന്ന് പറഞ്ഞാൽ മോനെ ഇതിനകത്ത് വരപ്പും ഇതുപോലെ ഫ്ലോട്ടുകൾ ഉണ്ടാക്കുകയൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്താണെങ്കിൽ ഞങ്ങൾ ഈ ഉത്സവ സ്ഥലത്ത് ഫ്ലോട്ടുകൾ കാണാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ നിന്ന് ഒരിടത്ത് കണ്ടിട്ടെല്ലാരും അങ്ങ് മാറിപ്പോകുന്ന പതിവല്ല. പക്ഷെങ്കിൽ കുട്ടിക്കാലം മുതൽ എന്റെ കയ്യെ പിടിച്ചോണ്ട് ഇതിന്റെ പുറകിന് ഓടുമായിരുന്നു ആണ്. അപ്പം ഞാൻ പറഞ്ഞ മോനെ നീ ഇവിടെ നിന്ന് കണ്ടതല്ലേ, എന്നാലും വാച്ചാന്നും പറഞ്ഞോണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കുറെ ഓടിച്ചെന്ന് അങ്ങനെ എല്ലാം കണ്ട് കേട്ട് വന്നിട്ട് പിറ്റേ ദിവസം പിന്നെ ഇത് പടഞ്ഞു വെച്ചേക്കുവാണെങ്കിലേ ഇതിന്റെ ടെക്നിക്ക് കാണാനായിരുന്നു എന്നെ പിടിച്ചോണ്ട് ഓടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇത് എല്ലാം വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് മനസ്സിലാവുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ കൂടെ പല പല വഴിയിൽ കൂടെ സഞ്ചരിച്ചെത്തിയിരുന്നു. അന്ന് വിചാരിച്ചായിരുന്നു ഇങ്ങനൊരു നിലയിലെത്തുമെന്നോ, അല്ലെ ഇങ്ങനൊരു സംഭവം നമ്മുടെ വീട്ടിൽ വരുമെന്നോ? ഇങ്ങനൊരു സംഭവത്തിന്റെ കുറിച്ച് നമ്മുടെ ഓർക്കുന്നില്ല, എങ്കിലും പല ഭാഗത്തു നിന്നും എന്നോട് ഓരോരുത്തർ പറയാറുണ്ട് ഇവൻ ഇങ്ങനെ ഇതും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഭാവി ജീവിതം എന്താവും എന്നൊക്കെ. അപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവനെ വേറെ എവിടെ എവിടെയെല്ലാം തിരിച്ചു വിടാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും കൊച്ചുനാളെന്ന് പോലെ ഞങ്ങൾ അതിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല, അവന് പ്രോത്സാഹനമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. ആ പ്രോത്സാഹനത്തിന്റെ ഫലവും അവന്റെ പരിശ്രമ ഫലത്തിന്റെ ഫലമായിട്ട് നമുക്കിപ്പം ഈ റെക്കോർഡ് കിട്ടാൻ. പിന്നെ അമ്മക്ക് എന്താ പറയുള്ളേ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊച്ചുനാൾ തൊട്ട് ഇങ്ങനെയുള്ള ഓരോ ചിത്രരചനയും മത്സരത്തിനും ഒക്കെ കൊണ്ട് പ്രൈസ് മേടിച്ചിട്ടാണ് ഇവിടെ വരാറുള്ളത്. അതുപോലെ തന്നെ ഗണപതി അമ്പലത്തിൽ ഞങ്ങൾക്ക് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോയി ഫസ്റ്റ് പ്രൈസ് മേടിച്ചിവിടെ വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ പല പരിപാടികൾക്കും പോയി പ്രൈസ് മേടിച്ചേ ഇവിടെ വന്നിട്ടുള്ളൂ. പോയാൽ നമ്മൾ സമ്മാനം അത് മേടിച്ചേ വരത്തുള്ളൂ. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഭയങ്കര വിഷമം കാണുന്നത് ഞാൻ. അന്നേരം ഇതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പം 10 കഴിഞ്ഞു, പ്ലസ് 2 കഴിഞ്ഞു. ഇപ്പം ഈ രീതിയിലേക്കായി BFA പോയി, അതിന് പാസ്സായി, സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി, എല്ലാം നല്ല നിലവാരത്തിൽ പോകുന്നു. ഇപ്പം ഈ ഒരു ഭാഗവും കൂടെ വന്നപ്പോഴത്തേക്ക് പല പല ചാനലുകൾ വരികയും പല പല ആൾക്കാരും നമ്മളെ അറിയുകയും ചെയ്യുകയും ലോകം അറിഞ്ഞുള്ള ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ ചുമ്മാതിരിക്കുന്നില്ല. പല കുട്ടികളും ഇവനോട് ചോദിക്കുന്നുണ്ട്, അജി നീ എന്തെടുക്കുക അവിടെ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബോറടിക്കുക, നീ അതെങ്കിലും ചെയ്യുന്നല്ലോ, ഞങ്ങൾ ഇവിടെ നിന്ന് ശരിക്കിരുന്ന് ബോറടിക്കുന്നുണ്ട് എന്ന് ഇന്ന് അന്നേരം അതിന് മറുപടി പറയുന്നതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാം. പിന്നെ നല്ല വളരെ അധികം സന്തോഷമുണ്ട്. ഓക്കെ, എന്തായാലും എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി എന്തെങ്കിലും ഇനിയും വലിയ വലിയ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ, വലിയ വലിയ, അതായത് ഗിന്നസ്സി കിട്ടട്ടെ ഇനി. അന്ന് ഞാൻ വരും, ഈ വാക്ക് ഓർത്ത് വെക്കണം, അന്നും ഞാൻ വരും, അപ്പൊ കാണാം. ശരി, അപ്പൊ ഇറങ്ങട്ടെ, സന്തോഷം. അപ്പൊ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തണം. പിന്നെ നമ്മുടെ ചേട്ടന്മാരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. ചാനലിന്റെ പേര് എന്നോട് പറഞ്ഞേ, എസി ആർട്ട് ക്രിയേഷൻ. അപ്പം ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പൊ ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തണം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ സംഭവം ഉണ്ട്,
സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ ബെൽ ബട്ടൺ ബെൽബട്ടൺ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെൽബട്ടന്റെ ആൾക്കാരാ, ബെല്ല് മറക്കത്തില്ല. ഓക്കെ, അപ്പൊ ബെൽബട്ടന്റെ കാര്യം മറക്കല്ല്, ഞങ്ങൾ രണ്ടുപേർക്കും ബെല്ലടിച്ചേക്കണം. ബെൽബട്ടൺ അമക്കാൻ പറഞ്ഞതേ നമ്മളുടെ പീഡി ആയതുകൊണ്ട് നമ്മളുടെ ഫാൻസ് കാര്യം കുറച്ചുപേര് കാണും. അതെ അതെ അതെ, അപ്പം ഇവരുടെ കുറെ സബ്സ്ക്രൈബേഴ്സുമാർ നമ്മുടെ അടുത്ത് വരുമെന്നാണ് ഇവർ നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ മറക്കല്ല്. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ നമ്മുടെ അശ്വണ്ണ കൂടെ ഉണ്ട്, അശ്വണ്ണായിരുന്നു വീഡിയോ എടുക്കാൻ ഇത്രയും നേരം സഹായിച്ചത്. അപ്പൊ ബൈ ബൈ.